ഒൻപത് മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിയമസഭാ നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ശക്തമായ നടപടികൾ കാരണം സംസ്ഥാനത്ത് കലാപമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട ഗൂഢപദ്ധതികൾ നടക്കാതെ പോവുകയാണുണ്ടായത്. സർ ബി ഉണ്ട്. 3/1/2019 ഹർത്താലുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ നശിപ്പിച്ച വകയിൽ 2,43,72,000 രൂപയും സ്വകാര്യ മുതൽ നശിപ്പിച്ച വകയിൽ 1,03,28,526 രൂപയുടെയും നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. സി ഹർത്താലിൽ അക്രമം നടത്തിയവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അക്രമികളിൽ കുറേ പേരെ സംഭവസ്ഥലത്ത് വെച്ചും മറ്റുള്ളവരെ അക്രമ സംഭവങ്ങൾ ചിത്രീകരിച്ച വീഡിയോ ഫോട്ടോകളിൽ നിന്നും തിരിച്ചറിഞ്ഞും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഡി വർഗീയ കലാപങ്ങൾ, ബന്ദ്, ഹർത്താൽ, പണിമുടക്ക്, റോഡ് ഗതാഗതം സ്തംഭിപ്പിക്കൽ, പ്രകടനങ്ങൾ, ധർണകൾ, മാർച്ച്, ജാഥകൾ മുതലായവ നടത്തി പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് 1984 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ സ്വീകരിക്കാനും കുറ്റക്കാരിൽ നിന്ന് നഷ്ടം ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. ഇതിനു പുറമെ സ്വകാര്യ മുതലുകൾ നശിപ്പിക്കുന്നത് തടയാനായി സർക്കാർ പ്രത്യേക ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2019 ജനുവരി 8 നിലവിൽ വന്ന ദ കേരള പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പേയ്മെൻ്റ് ഓഫ് കോമ്പൻസേഷൻ ഓർഡിനൻസ് 2019 പ്രകാരം വർഗീയ കലാപങ്ങൾ, ഹർത്താൽ, ബന്ദ്, പ്രകടനങ്ങൾ, മാർച്ച്, ജാഥ, റോഡ് ഗതാഗതം സ്തംഭിപ്പിക്കൽ എന്നിവ മൂലം സ്വകാര്യ മുതലുകൾക്കുണ്ടാകുന്ന നാശത്തിന് നഷ്ടപരിഹാരം ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ പിഴയോടുകൂടി 5 വർഷം വരെ തടവ് ശിക്ഷ നൽകുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സ്ഫോടനം, തീ എന്നിവയ്ക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ജീവപര്യന്തമോ 10 വർഷം വരെ തടവും പിഴയുമോ ശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയുമുണ്ട്. ജാമ്യ അപേക്ഷയിൽ പ്രോസിക്യൂഷന് കേൾക്കാനുള്ള അവസരം നൽകുക, നശിപ്പിക്കപ്പെട്ട മുതൽ സംബന്ധിച്ച മൂല്യം സർക്കാർ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നിർണയിക്കുകയും ആ തുകയുടെ പകുതി സെക്യൂരിറ്റിയായി കോടതിയിൽ കെട്ടിവെക്കുക, ഇവ ചെയ്യാത്ത പക്ഷം ജാമ്യം ലഭിക്കുകയില്ല എന്നും ഓർഡിനൻസിൽ വ്യവസ്ഥ ചെയ്യുന്നു. സർ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന ടാഗ്ലൈനാണ് സർ നമ്മുടെ കേരളത്തിനുള്ളത്. പക്ഷേ ഇന്ന് ഹർത്താലിൻ്റെ സ്വന്തം നാട് എന്ന പേരിലേക്ക് മാറേണ്ട ഒരു ഗതികേടിലേക്കാണ് നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നത്. സർ, ഏറ്റവും ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കാലഘട്ടം ഡിസംബർ ജാനുവരി മാസങ്ങളാണ്. ഒരുപാട് പണം സർ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിദേശ രാജ്യങ്ങളിൽ പോയി ചെലവഴിച്ച് അവിടെ റോഡ് ഷോ നടത്തി വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പല പദ്ധതികളും നടപ്പിലാക്കുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് UK, US പോലുള്ള രാജ്യങ്ങൾ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായി. സർ, ഇതിന് ഒരു മാറ്റം ഉണ്ടാകണ്ടേ? നമ്മുടെ ഈ കേരളത്തിൽ ഇതുപോലെയുള്ള ഈ ഹർത്താലുകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആയതുകൊണ്ട് സർക്കാർ പുതിയ സാഹചര്യങ്ങളുടെയും കോടതി വിധികളുടെയും പശ്ചാത്തലത്തിൽ ഹർത്താൽ സംബന്ധിച്ച് ഒരു തുറന്ന ഒരു സർവകക്ഷി യോഗം വിളിച്ച് ചേർക്കാനും ഹർത്താൽ മൂലം ഓരോ മേഖലയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മാർഗം ചർച്ച ചെയ്യാനും സർക്കാർ തയ്യാറാണ്. സർ, ഇത് വളരെ ഗൗരവമായ ഒരു നിർദ്ദേശമാണ് ബഹുമാനായ അംഗം നൽകിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയിലുള്ള ഉത്കണ്ഠയും കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സർ, സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖല പരിശോധിച്ചാൽ ടൂറിസം മേഖല ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ്. അത് നല്ല നിലയിൽ ആരോഗ്യകരമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, നിർഭാഗ്യകരമായ ഒരു വശം കേരളത്തിൻ്റെ മുന്നോട്ടു പോക്കിനെ തടയാൻ ബോധപൂർവമുള്ള ചില നടപടികൾ കേരളത്തിൻ്റെ വികസനത്തിന് ഇതേവരെ ഒരു പങ്കും വഹിക്കാത്ത ചില ശക്തികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഇത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. കേരളം ഇന്നത്തെ അവസ്ഥയിലെത്തിയത്
ഒരു ദിവസം പെട്ടെന്നുണ്ടായതല്ല. നാം ക്രമാനുഗതമായി കേരളത്തെ ഈ രീതിയിൽ വളർത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സർ, അതിന് നമ്മുടെ സമൂഹം തന്നെയാണ് ഉത്തരവാദി. ഇതിനെതിരെ ഇക്കാര്യത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്തവർ. ഈ വളർച്ച മുന്നോട്ട് പോകരുത് എന്ന് മാത്രമല്ല, അതിനെ പുറകോട്ടടിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് സർ. അതിൻ്റെ ഭാഗമായാണ് സമൂഹവും രാജ്യവും ലോകം തന്നെയും ശ്രദ്ധിക്കത്തക്ക രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഇടവിട്ടിടവിട്ട് ഹർത്താൽ ഈ അടുത്ത കാലത്തുണ്ടായത്. സർ, ഹർത്താൽ എന്ന സമരമാർഗത്തെ ആകെ തള്ളിപ്പറയാൻ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകില്ല. കാരണം ജനകീയ പ്രതിഷേധത്തിൻ്റെ അവസാന രൂപം പല മട്ടിൽ വരും. അത് ജനാധിപത്യപരമായ രീതിയിൽ നടത്തുന്നതിന് ആരും എതിരാവില്ല. പക്ഷേ നിസ്സാരമായ കാര്യങ്ങൾക്ക്, നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് ദുഷ്പേരുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഹർത്താലുകളാണ് ഇവിടെ ബോധപൂർവം സംഘടിപ്പിക്കുന്ന നില വന്നത്. ഇത് ടൂറിസത്തെയും മറ്റു തരത്തിലും നമ്മുടെ സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അദ്ദേഹം വെച്ച നിർദ്ദേശം ലീഗിൻ്റെയും UDF പൊതുവായ അഭിപ്രായമാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യം സംബന്ധിച്ച് ഗൗരവമായി തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതെ സർ. സർ, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ സഭയുടെ മുമ്പാകെ ഹർത്താൽ നിയന്ത്രണ ബില്ല് അവതരിപ്പിച്ചിരുന്നു സർ. ആ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു സർ. ആ ബില്ല് നിയമമാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ സർ? ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം, ഒരു സമവായത്തിൽ എത്തുമെന്നുള്ളത്, എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. സർ, ഈ ഹർത്താൽ ദിനത്തിൽ കോഴിക്കോട് SM സ്ട്രീറ്റിൽ വളരെ മതസൗഹാർദ്ദപരമായി നിൽക്കുന്ന ഒരു ഇടമാണ് മിഠായി തെരുവ് എന്ന് പറയുന്നത്. അതിൽ വിഷം കലർത്തുന്ന രീതിയിൽ അവിടെ ഹർത്താലിൽ വലിയൊരു ആക്രമണം ഉണ്ടായി, വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ എത്ര പ്രതികളെ പിടിച്ചു എന്നും, സാധാരണ അങ്ങനെ ആക്രമിക്കുന്നവരിൽ നിന്നും പണം ഈടാക്കി ആ നാശനഷ്ടത്തിനുള്ള പണം അവരിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ടതാണ്. അപ്പോൾ വ്യാപാരികൾ വലിയ കഷ്ടപ്പാടിലാണ്. ആ പണം അവരിൽ നിന്ന് ഈടാക്കി കൊടുക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും സർ. ആ കേസ്, പ്രത്യേക കേസിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അത് പ്രത്യേകമായി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ കാര്യത്തിൽ ഗൗരവമായ നടപടി തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പോലീസും അത് ഗൗരവമായാണ് കണ്ടിട്ടുള്ളത്. ആ അവിടെയുണ്ടായ പ്രശ്നങ്ങളെ ഗൗരവമായി കണ്ടുകൊണ്ടുള്ള തുറ നടപടികളും പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കേസ് വളരെ ഗൗരവത്തിൽ തന്നെ മുന്നോട്ട് പോവുകയുമാണ്. ശ്രീ ടി എ അഹമ്മദ് കബീറിന് പകരം ശ്രീ സി മമ്മൂട്ടി. സർ, രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഹർത്താലുകൾ നമ്മൾ കേരളത്തിലാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി മൊത്തം 365 ദിവസങ്ങളിൽ 10% ദിവസങ്ങളും നമ്മുടെ നാട് ബന്ദിൽ അകപ്പെട്ട് ഹർത്താലിലകപ്പെട്ട് വിളിക്കുക സർ. ആരാഹ്വാനം ചെയ്താലും, ആഹ്വാനം ചെയ്യുന്നവർ കടകൾ അടക്കട്ടെ, അല്ലെങ്കിൽ അവർ പണിമുടക്കട്ടെ, അല്ലെങ്കിൽ അവർ വാഹനം ഓടാതിരിക്കട്ടെ, മറ്റുള്ളവർ കൂടി നിർബന്ധമായും അത് പങ്കെടുക്കണമെന്ന അക്രമാസക്തമായ രീതിയിൽ സമീപിക്കുന്ന ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ആരാഹ്വാനം ചെയ്താലും അവരവർ നടത്തുന്നല്ലാതെ വാഹനങ്ങൾ തടയാനോ കടകൾ അടപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനോ പാടില്ല എന്ന കർക്കശമായ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് എല്ലാവരും സമൂഹത്തിലൂടെ ആ ഒരു തീരുമാനമെങ്കിലും എടുക്കാൻ അങ്ങ് തയ്യാറാകുന്നു. സർ, ബഹുമാനപ്പെട്ട അംഗത്തിന്റെ അഭിപ്രായത്തോട് പൂർണ്ണ യോജിപ്പാണ്. ശ്രീ എന്നെ നെല്ലിക്കുന്ന്. സർ, മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണവുമായി മല്ലിട്ട് കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, കരീം മുസ്ലിയാർ. അദ്ദേഹം ഹർത്താൽ ദിനത്തിൽ ഈ ഹർത്താൽ അനുകൂലികളുടെ ക്രൂരമായ വെട്ടും കുത്തുമൊക്കെ ഏറ്റ് ഇപ്പോഴും മംഗലാപുരം ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ഇപ്പോൾ ഈ മഞ്ചേശ്വരം കാസർഗോഡ് ഭാഗത്ത് ഈ ഹർത്താൽ അനുകൂലികൾ ചെയ്ത ഈ ക്രൂരകൃത്യങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഞാൻ പറയാത്തന്നെ മുഖ്യമന്ത്രിക്ക് അറിയാം. അങ്ങക്കെതിരെ ഒരു പെൺകുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് ഞങ്ങൾക്കത് ശക്തമായി എതിർത്തിരുന്നു. അപ്പൊ ഈ മൗലവിയുടെ ചികിത്സക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവുണ്ട്. അത് ഈ അക്രമം ചെയ്തവരിൽ നിന്ന് പിടിച്ചു വാങ്ങി സർക്കാർ കൊടുക്കുവോ, അല്ലെങ്കിൽ സർക്കാർ ആ കുടുംബത്തിന് വല്ല സഹായം ചെയ്യുമോ? അതുപോലെ തന്നെ 31 കേസുകളാണ് ഈ മഞ്ചേശ്വരം ഭാഗത്ത് ഈ ഹർത്താൽ ദിനവുമായി ബന്ധപ്പെട്ട സംഭവവുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 31 കേസുകളിലും ഇരകളാണ് സർ പ്രതികൾ.
അപ്പം മംഗല ഈ മഞ്ചേശ്വരം പോലീസിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ഈ 31 കേസുകളും ഒരു പ്രത്യേക ടീമിന് വെച്ച് പുനരന്വേഷണം നടത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്ത് ബോധപൂർവമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. വർഗീയ സംഘർഷങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്ന ശ്രമമാണ്. അത് ബോധപൂർവമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ നീക്കം. അതുമാത്രമല്ല, വർഗീയ സംഘർഷത്തിലൂടെ മറ്റു പ്രദേശങ്ങളിൽ ലാഭം നേടിയ ശക്തികളുണ്ട്. അപ്പോൾ ഇത് തങ്ങൾക്ക് കരുത്ത് വർദ്ധിപ്പിക്കാൻ നല്ലൊരു കാര്യമാണെന്ന് അക്കൂട്ടർ കണക്കൂട്ടുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ ഗൗരവമായി പൊതുസമൂഹം സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ജാഗ്രതയോടെ കാര്യങ്ങൾ നീക്കുകയാണ്. അതീവ ഗൗരവമായ നടപടികൾ തന്നെ പോലീസ് അവിടെ എടുത്തു വരികയാണ്. അദ്ദേഹം സൂചിപ്പിച്ച പ്രത്യേകമായ ആ ആക്രമണ സംഭവം, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. ശ്രീ മുല്ലക്കര രത്നാകരൻ. സർ, ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ഹർത്താലുകളിലും സമരങ്ങളിലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമരത്തിൽ UDFിൻ്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു കാര്യം വിശ്വാസികൾക്കൊപ്പമെന്നാണ്. സർ, വിശ്വാസികളെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമുണ്ട്, അവിശ്വാസികളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതു സംവിധാനമാണ്. ആ സംവിധാനത്തിനപ്പുറം ഇത്തരം ഒരു കാര്യം ഹർത്താലിൻ്റെ പേരിലോ മറ്റേതെങ്കിലും പേരിലോ അവതരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമരത്തിൻ്റെയോ ആശയങ്ങളുടെയോ പെർവ്യൂയിൽ വരുന്നതാണ്. വരുന്നതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇടപെടിക്കുന്നതിൽ, അല്ലെങ്കിൽ അത്തരം കാര്യത്തിൽ ഹർത്താലോ സമരമോ ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നതായോ അല്ലെങ്കിൽ നിയമപരമായി നിരോധിക്കുന്നതായോ ഒരു സംവിധാനം സംസ്ഥാന ഗവൺമെന്റിന് നിയമപരമായി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ? സാർ, നമ്മുടെ രാജ്യത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും ഗൗരവമായ ഒരു അവസ്ഥ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കുന്ന സമീപനമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് മതനിരപേക്ഷത ഉറപ്പു നൽകുന്നത്. ഈ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കം യഥാർത്ഥത്തിൽ ഭരണഘടനയെ തന്നെ തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണ്, ഭരണഘടനയെ വെല്ലുവിളിക്കൽ കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും ഇതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട്. ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ്. അതിന് വിശദമായ നിയമപരിശോധന വേണം. ആ പരിശോധന നടത്തി നോക്കാം. ശ്രീ കെ സി ജോസഫ്. സർ, മുഖ്യമന്ത്രി അധികാരമേറ്റപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം നിഷ്പക്ഷമായ നിയമനിർവഹണമായിരുന്നു, നിയമനിർവഹണം. പക്ഷെ അതിനെ നിരക്കുന്നതല്ല സംഭവ വികാസങ്ങൾ. സർ, കോട്ടയത്ത് ആംഗ്ലിക്കൻ സഭയിലെ വിശ്വാസികളെ തടഞ്ഞൊരു കേസിൽ ജില്ലാ കോൺഗ്രസ് സമിതി ഒരു മാർച്ച് നടത്തി, പോലീസ് SP ഓഫീസ് മാർച്ച്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രാധാകൃഷ്ണനും പങ്കെടുത്ത ഒരു മാർച്ചാണത്. ഒരു പ്രകോപനം ഉണ്ടാകാതെ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്തിൻ്റെ വനിതാ വൈസ് പ്രസിഡന്റിനെ അടക്കം പോലീസ് കൈ അടിച്ച് പരിക്കേറ്റ ഹോസ്പിറ്റലായിരുന്നു. ഒരു ഒരു അക്രമ സംഭവം ഉണ്ടായില്ല. അതേസമയത്ത് പണിമുടക്ക് ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ SBIയുടെ ഓഫീസ് ആക്രമിച്ചു, റോഡ് ബ്ലോക്ക് ചെയ്ത് പന്തലിട്ട് തടസ്സപ്പെടുത്തി. സംസ്ഥാനത്ത് മുഴുവൻ ഭരണകക്ഷികളുടെ പിൻബലത്തിൽ നടന്ന സംഭവങ്ങൾ പോലീസ് കണ്ണടച്ചു. ചരിത്രത്തിൽ ഒളിത്താവളങ്ങളിലുള്ള അക്രമികളെ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിക്കാൻ പോയാൽ ശിക്ഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ്. ചരിത്രത്തിലുള്ള നടപടികൾ ഒരു തെറ്റായ മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. നീതിപൂർവമായി നിഷ്പക്ഷമായി മുഖം നോക്കാതോട് പോലീസ് പ്രവർത്തിക്കാൻ നടത്തോട് സ്വീകരിക്കുമോ? സർ, ബഹുമാനായ അംഗത്തിന് ഇങ്ങനെയൊരു പൊതുവായ സ്വഭാവമുണ്ട്, ഏത് നല്ല കാര്യത്തെയും മോശമായി കാണുക എന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത്. ഇവിടെ പോലീസ് സ്വീകരിക്കുന്ന സമീപനം ഏത് തെറ്റായ കാര്യങ്ങൾക്കെതിരെയും ഏത് അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ നടപടിയാണ്. അക്രമം ആരിൽ നിന്നുണ്ടായാലും സമ്മതിക്കില്ല. ആ നടപടികൾ ശക്തമായി സ്വീകരിച്ചു പോവുകയാണ്. സംസ്ഥാനത്താകെ അതുകൊണ്ട് തന്നെയാണ് ശാന്തമായ അന്തരീക്ഷം നിന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം തകർക്കുന്നതിനുള്ള
സമീപനമാണ് പൊതുവെ അക്രമികളുടെ ഭാഗത്തുണ്ടായിരുന്നത്. ബോധപൂർവം ആസൂത്രണം ചെയ്തായിരുന്നു അത്. അതാണ് തടയാൻ പോലീസിന് കഴിഞ്ഞത്. പോലീസിന്റെ സംയോജിതമായ ഇടപെടലിന്റെ ഭാഗമായി, ദീർഘദർശിത്വത്തോടെ ഇടപെട്ടതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ശാന്തമായ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകുന്നത്. മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തയാളെ ബലിദാനിയായി ചിത്രീകരിച്ചുകൊണ്ട് ഹർത്താൽ നടത്തുകയും ഈ നാടെമ്പാടും കലാപമുണ്ടാക്കുകയും ശ്രമിക്കുകയും ചെയ്ത സംഘ്പരിവാർ ശക്തികൾക്കെതിരായിട്ട്, അക്രമകാരികൾക്കെതിരായിട്ട് വളരെ ഫലപ്രദമായ നടപടിയാണ് നമ്മുടെ പോലീസ് സ്വീകരിച്ചത്. അതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് യു ഡി എഫിൽ നിന്ന് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. സാർ, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവരാണ് എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്, സാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഈ ഹർത്താലുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നടന്ന സമരങ്ങൾ നമ്മുടെ സംസ്കൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരുന്നു എന്നാണ്. അതായത് ഭരണഘടനക്കെതിരായിട്ട് ഈ സംസ്ഥാനം നടന്ന സമരങ്ങൾ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണെന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. അതേക്കുറിച്ച് ഒരു അക്ഷരം ഐക്യ ജനാധിപത്യത്തിന് പറയാനില്ല. സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിക്കൂട്ട് നിർത്താനാണ് അവർക്ക് താല്പര്യം. സാർ, ഇത്തരത്തിൽ ഹർത്താലുകൾ നടത്തുന്ന, മിന്നൽ ഹർത്താലുകൾ നടത്തുന്ന ആളുകൾക്കെതിരായിട്ട് എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിക്കും? സാർ, ഇക്കാര്യത്തിൽ ഒരു പൊതുവികാരം നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ആ പൊതുവികാരത്തിനനുസൃതമായി ഒരു സമവായം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കാം. അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കാം. അതോടൊപ്പം അക്രമ സംഭവങ്ങൾക്കെതിരെ ഒന്നിനും കാത്തു നിൽക്കാതെ തന്നെയുള്ള ശക്തമായ നടപടികൾ ഇപ്പോൾ തുടരുന്നുണ്ട്. അതുണ്ടാവുകയും ചെയ്യും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ആഹ്വാനം ചെയ്യുന്ന ഹർത്താൽ, മിന്നൽ ഹർത്താലുകളും അർദ്ധരാത്രി 12 മണിക്കാണ് ഒരാളിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. 1 മാസത്തിൽ 8 ഹർത്താലുകൾ കേരളത്തിൽ പ്രഖ്യാപിച്ചതും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുണ്ട്. സാർ, 2014 ഡിസംബർ 29 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ 2015-2 KLI 442 2008 സംസ്ഥാന നിയമപരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് 16/11/2015 ഈ സഭയിലാണ് ഹർത്താൽ നിയന്ത്രണ ബിൽ സർക്കുലേറ്റ് ചെയ്തത്. 2/12/2015 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് വളരെ വിശദമായി അന്ന് സഭയുടെ വികാരം മാനിച്ചാണ് അന്ന് സെലക്ട് കമ്മിറ്റിക്ക് അയച്ചത്. സാർ, നിയമപരിഷ്കരണ കമ്മീഷൻ തയ്യാറാക്കിയ ബില്ലായിരുന്നു അത്. ഇന്ന് ഈ സഭയിലുണ്ട്. സഭയുടെ പ്രോപ്പർട്ടി തന്നെയാണ്. അനാവശ്യമായ ഹർത്താൽ നിയന്ത്രിക്കണം എന്നുള്ള കാര്യത്തിൽ സഭയെ ഏക അഭിപ്രായമാണെങ്കിൽ ഈ ബില്ല് എന്തുകൊണ്ട് ഈ സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ അനാവശ്യ ഹർത്താലുകൾ, ഹർത്താൽ പരിപൂർണമായി നിയന്ത്രിക്കണമെന്ന് ആ ബില്ലും പറയുന്നില്ല. ഈ കാര്യത്തിൽ കേരളം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ കാര്യത്തിൽ ഒരു വളരെ ശക്തമായ നിലപാട് എടുക്കേണ്ടതായിരിക്കുന്നു എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ പ്രോപ്പർട്ടിയായി ഇപ്പോഴുമുള്ള ഈ ബില്ല് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത് പാസ്സാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുക്കുമോ എന്നാണ് എനിക്ക് അങ്ങയിലൂടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. സാർ, ഹർത്താലിന്റെ കാര്യത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് പ്രതിപക്ഷത്തിന്റെ നിലപാടായിട്ടാണ് കരുതേണ്ടത്. അതായത് ഹർത്താൽ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിന് നമുക്ക് ആദ്യം സഭയ്ക്ക് പുറത്ത് ചർച്ച ചെയ്യാം. അതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും നടപ്പിലാക്കുന്ന കാര്യം പരിഗണിക്കാം. യെസ്. ചോദ്യ നമ്പർ 2, ശ്രീ ടി വി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി. പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് അവസാനിപ്പിച്ചു. തുറമുഖ വകുപ്പ് മന്ത്രി. സാർ, ചോദ്യം 2 നമ്പർ. 2015 ആഗസ്റ്റ് 17 അദാനി കമ്പനിയുമായി കരാർ ഉൾപ്പെട്ട പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത് 2015 ഡിസംബർ 5 കരാർ പ്രകാരം 2019 ഡിസംബർ 3 നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത്. ഓഖി ചുഴലിക്കാറ്റ് മൂലമുണ്ടായ നാശനഷ്ടങ്ങളും
പാറ ലഭിക്കുന്ന ബുദ്ധിമുട്ടുകളും പരിഗണിച്ച് നിർമ്മാണം പൂർത്തീകരിക്കാൻ 16 മാസം കൂടി വേണം എന്ന അദാനി കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഓഖി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ പദ്ധതിയുടെ നിശ്ചിത പൂർത്തീകരണ തീയതിയെ ബാധിക്കില്ല എന്ന ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടി നൽകണമെന്ന അദാനി കമ്പനിയുടെ ആവശ്യം വിഴിഞ്ഞം തുറമുഖ കമ്പനി നിരസിച്ചിട്ടുണ്ട്. സർ ബി, വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായി 70 ലക്ഷം ടൺ പാറയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പാറ കണ്ടെത്തുന്നതിനുള്ള പ്രയാസം പുരിമുട്ട് നിർമ്മാണത്തിൽ കാലതാമസം ഉണ്ടാക്കുമെന്നും അതായത് പദ്ധതിയുടെ നടത്തിപ്പിനെ ബാധിക്കുമെന്നും ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദാനി കമ്പനി സ്വന്തം നിലയിൽ ക്വാറികൾ ആരംഭിച്ച് കല്ല് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇതിനായി റവന്യൂ, മൈനിങ് ആൻഡ് ജിയോളജി, പരിസ്ഥിതി തുടങ്ങിയ വകുപ്പുകളുടെ അനുമതികൾ തേടുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പാറ കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ക്വാറികൾ തുടങ്ങുന്നതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. സർ, സി ആൻഡ് ഡി ഉണ്ട്, റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ചു വരുന്നു. സർ, 2015 യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖ പദ്ധതി എഴഞ്ഞു നീങ്ങുകയാണ് എന്നാണ് സർ പ്രധാനപ്പെട്ട ആക്ഷേപം. ഓക്കി ദുരന്തത്തിൻ്റെ ഒരു കാരണം അതിന് പറയാമെങ്കിലും ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടും, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുരോഗതി ത്വരിതഗതിയിലാക്കും എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു പദ്ധതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ സീപോർട്ടാണ് സർ വിഴിഞ്ഞം പദ്ധതി മുഖേന, തുറമുഖ പദ്ധതി മുഖേന വരുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൊളംബോ തുറമുഖം ചൈനയുടെ കൈവശപ്പെടുത്തിയതിനു ശേഷം ഏറ്റവും തന്ത്രപരമായ ഒരു സീപോർട്ടായിട്ട് വളർന്നു വരേണ്ട തുറമുഖമാണിത്. അതുപോലെ തന്നെ കേരളത്തിലെ റോഡ് ഗതാഗതത്തെ ഏറ്റവും അധികം സുഗമമാക്കുന്ന, കേരളത്തിലെ 80% ലോറികളുടെ, ചരക്ക് ലോറികളുടെ കുറവും ഇതുമൂലം വരുന്നതോടുകൂടി വരും. ഇത്ര വലിയ ഒരു ശ്രദ്ധേയമായ ഒരു പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ് സർക്കാരിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. പ്രധാനമായും 70 ലക്ഷം ടൺ ഈ പുലിമുട്ടിന് ആവശ്യമാണ് എന്ന് പറയുന്നു. ഈ 70 ലക്ഷം ടൺ പാറ ലഭ്യമാക്കുന്നതിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. കാരണം ഇതിൽ പിന്നെ തിരുവനന്തപുരം പശ്ചിമഘട്ടത്തെ ബാധിക്കാതെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഭാഗത്ത് ആവശ്യത്തിനുള്ള പാറയുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റിന്റെയും അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഈ കാത്തു നിൽക്കുന്ന ഈ വകുപ്പുകളെ പൊതുവെ സമാധാനപരമായി ഇന്ന് നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഹർത്താലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് തുടക്കത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഹർത്താലിൽ അക്രമം നടത്തിയവർക്കെതിരെ നടപടിയെടുത്തതായും പൂർണ്ണമായും ഹർത്താൽ ഒഴിവാക്കാൻ സർവകക്ഷി യോഗം വിളിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും ഇന്ന് സഭയിൽ ഉയർന്നുവന്നു. ശേഷം മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി സഭ കടന്നിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്ന് വി വി അരുണുണ്ട്. അരുൺ, ചോദ്യോത്തരവേള പൊതുവെ സമാധാനപരമായി തന്നെ പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഹർത്താലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യം ഉയർന്നുവന്നത്. ഇതിൽ സർവകക്ഷി യോഗം വിളിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കാം എന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞത്? തീർച്ചയായിട്ടും ഹർത്താലുകൾക്കെതിരെ, അതും അനാവശ്യ ഹർത്താലുകൾക്കെതിരെ പൊതുവികാരമാണെന്ന് സഭയിലുണ്ടായത്. ഹർത്താലിലെ വ്യാപക അക്രമങ്ങൾക്കെതിരെയായിരുന്നു ചോദ്യം. ചോദ്യം ചോദിച്ച മുസ്ലിം ലീഗിലെ MLA മാരും അതുപോലെ തന്നെ പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അനാവശ്യ ഹർത്താലുകൾക്കെതിരെ ശക്തമായ രംഗത്ത് വന്നു. സർക്കാരും ഇതിനോട് യോജിച്ചു. അർദ്ധരാത്രിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അതിന്റെ പേരിൽ പോലും ഹർത്താൽ ഉണ്ടായ നാടാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കഴിഞ്ഞ UDF സർക്കാർ കൊണ്ടുവന്ന ഹർത്താൽ നിയന്ത്രണ ബിൽ, അത് ഇപ്പോഴും സഭയുടെ പരിഗണനയിലുണ്ട്. ബിൽ പാസ്സാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇതിനോട് അനുകൂലമായാണ് മുഖ്യമന്ത്രിയും പ്രതികരിച്ചത്. ഹർത്താലുകൾ പൂർണ്ണമായും നിരോധിക്കാമെന്ന നിലപാടിനോട് സർക്കാരിനും യോജിപ്പില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മിന്നൽ ഹർത്താലുകൾ, ധൃതി അനാവശ്യ ഹർത്താലുകളൊക്കെ ഒഴിവാക്കുന്ന കാര്യം പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് അത് സഭയ്ക്ക് പുറത്ത് ആദ്യവും പിന്നീട് സഭയ്ക്കുള്ളിലും ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. ഹർത്താലുകൾക്കെതിരെ സഭയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ സമാന നിലപാടെടുത്തു എന്നതും ശ്രദ്ധേയമാണ്. അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കണമെന്നായിരുന്നു സഭയുടെ പൊതുവികാരം. ഇപ്പോഴും ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷം സമാധാനപരമായി തന്നെ ഇന്നത്തെ ചോദ്യോത്തരവേളയോട് സഹകരിക്കുന്നുമുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുക. നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഭരണ പ്രതിപക്ഷമെന്നേ. ഹർത്താലിനെതിരെ പൊതുവികാരമാണ് നിയമസഭയിൽ ഉയർന്നുവരുന്നത്. ഹർത്താൽ പൂർണ്ണമായും ഒഴിവാക്കണം. അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. സർവകക്ഷി യോഗം അടക്കം വിളിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും ഇന്ന് സഭയിൽ ഉയർന്നുവന്നു.
വാർത്തയിലേക്ക് വീണ്ടും. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസർ റെയ്ഡ് ചെയ്ത സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ തുടർ നടപടികളുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഓഫീസ് റെയ്ഡ് കോടതി അറിയിച്ചും ചട്ടങ്ങൾ പാലിച്ചുമാണെന്നാണ് പോലീസ് വാദം. എന്നാൽ സെർച്ച് വാറന്റ് ഇല്ലായിരുന്നുവെന്നാണ് സിപിഎം ആരോപണം. സംഭവത്തിൽ എസ് പി ചൈത്ര തെരേസ ജോണിനെതിരെ കടുത്ത നടപടിയുണ്ടാകില്ലെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി വിവി വിനോദ് ചേരുകയാണ്. വിനോദ്, ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ചൈത്ര തെരേസ ജോണിന്റെ നീക്കമെന്നാണ് പോലീസിന്റെ വാദം. അതേസമയം തന്നെ കടുത്ത നടപടി ഉണ്ടാകില്ല എന്ന സൂചനയും ലഭ്യമാകുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ദിവ്യ, കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. കാരണം ചൈത്ര തെരേസ ജോണിന്റെ നടപടിയിൽ വലിയ കടുത്ത നടപടി അല്ലെങ്കിൽ ശിക്ഷണ നടപടി വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണ് പോലീസ് ഉന്നത നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നത്. അതേസമയം സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കടുത്ത നടപടി വേണം. സഭാസമ്മേളനത്തിന് തൊട്ട് തലേ ദിവസം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന ആരോപണത്തിൽ ജില്ലാ കമ്മിറ്റി ഉറച്ചു നിൽക്കുന്നു. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ നിലപാടിൽ ഒരൽപ്പം പോലും അയവ് വരുത്തുന്നില്ല. അതേസമയം ഈ റെയ്ഡ് സംബന്ധിച്ച് കോടതിയെ കാര്യങ്ങൾ ധരിപ്പിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥ വ്യക്തമാക്കുന്നത്. അതായത് സെർച്ച് റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ്. സെർച്ചിന് ശേഷം ഇത്തരത്തിൽ കോടതിയെ കാര്യം അറിയിക്കുന്നതാണ് സെർച്ച് റിപ്പോർട്ട്. അതേസമയം സെർച്ച് വാറന്റ് ഇല്ലായിരുന്നു എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ സിപിഎം നേതൃത്വമുള്ളത്. കാരണം ഏതെങ്കിലും കോടതിയുടെ അനുമതിയോടുകൂടിയല്ല പാർട്ടി ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയത് എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വമുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് തലപ്പത്ത് ഉണ്ടായ ഒരു തീരുമാനം, ധാരണ, പ്രതിയുടെ ബന്ധുക്കൾ നൽകിയ, പ്രതിയുടെ അമ്മ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൈത്ര തെരേസ ജോൺ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയും റെയ്ഡ് നടത്തുകയുമായിരുന്നു. അധിക സമയം അവർ ഉണ്ടായിരുന്നില്ല. അവർക്ക് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു പരിശോധന നടത്തിയത് മാത്രമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ല. അതേസമയം അവർ അവിടെ പരിശോധന നടത്തിയെങ്കിൽ കൂടി ആരെയും അവിടെ നിന്ന് പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഇതുതന്നെയാണ് സിപിഎം ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രതികൾ ഉണ്ടായിരുന്നില്ല, തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായി എന്നതാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഡി ജി പിയുടെ ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരുന്നു. ഇന്ന് അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിനോദിലേക്ക് എത്താം. രാജ്മോഹൻ ഉണ്ണിത്താൻ ശരിയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, വനിതാ ശാക്തീകരണത്തിന്റെ പേരിൽ വനിതാ മതിലായി അടക്കമുയർത്തിയ സർക്കാരാണ്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്തു എന്നതിന്റെ പേരിൽ ചൈത്ര തെരേസ ജോൺ എസ് പിക്കെതിരെ നടപടിയിലേക്ക് നീങ്ങുന്നു. ഇത് രണ്ടും തമ്മിൽ വലിയൊരു വിരോധാഭാസമില്ലേ? തീർച്ചയായിട്ടും എന്റെ തമ്മിൽ ശക്തമായ വിരോധാഭാസമുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും കുറ്റവാളികളായ പ്രതികളെ പാർട്ടി ഓഫീസിൽ സംരക്ഷിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യം ഇപ്പോ തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈ പറയുന്ന തെരേസ മേ ജോൺ എന്ന് പറയുന്ന ACP, അവർക്ക് കൃത്യമായി വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്തത്. പോക്സോ കേസിലെ പ്രതികളെ വിട്ടുകിട്ടാൻ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച DYFI നേതാക്കന്മാർ അവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഔദ്യോഗികമായിട്ടാണ് അവർക്ക് കിട്ടിയത്. പ്രതികളുടെ അമ്മയാണ് പറഞ്ഞത് പാർട്ടി ഓഫീസിൽ പ്രതികളുണ്ട്. ആ വിവരം ചോർന്നുപോയി. ആ ചോർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പാർട്ടി ഓഫീസിൽ നിന്ന് മാറ്റാൻ സാധിച്ചത്. നേരെ മറിച്ച് ആ വിവരം ചോരാതിരുന്നെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ നിന്ന് പോക്സോ കേസിലെ പ്രതികളെ, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പ്രതികളെ പിടിച്ചുകൊണ്ടുപോകുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പൊ പോലീസിനകത്ത് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ സ്വാഭാവികമായി ആ ACP ചെയ്തത് വളരെ ന്യായമായ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഭാരത ബന്ദ് നടത്തിയ ദിവസം, തൊഴിലാളികൾ പണിമുടക്കിയ ദിവസം, തിരുവനന്തപുരത്ത് ഒരു ബാങ്ക് അടിച്ചു തകർത്ത ആളുകളെ രക്ഷപ്പെടുത്താൻ മാർക്സിസ്റ്റ് പാർട്ടി അവർ ആവനാരിയിൽ അവസാനത്തായുധം പ്രയോഗിച്ചു. പക്ഷേ അന്നും ഈ ACP സ്വീകരിച്ച നിലപാട് സ്തുത്യർഹമാണ്. അവർക്കാണ് അടുത്ത തവണ രാഷ്ട്രപതിയുടെയൊക്കെ മെഡൽ കൊടുക്കേണ്ട ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക്. നിർഭയമായി കൃത്യനിർവഹണം നടത്തുന്ന ആളുകൾക്ക് വേണം മുഖ്യമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ മെഡലുകൾ കൊടുക്കാൻ. ശരി, ദയവായി തുടരുക. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ചേരുകയാണ്. ശ്രീ ആനാവൂർ നാഗപ്പൻ, ഹർത്താലിന്റെ സമയങ്ങളിലടക്കം കൃത്യമായ രീതിയിൽ കൃത്യനിർവഹണം നടത്തിയവരാണ് പിണറായിയുടെ പോലീസ് എന്നാണ് പറയുന്നത്. ആ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസർ റെയ്ഡ് ചെയ്തു എന്നതിന്റെ പേരിൽ ഇപ്പോൾ SPക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് അവകാശപ്പെടുന്നത്. എവിടെയാണ് പിണറായിയുടെ പോലീസ് സ്വതന്ത്രമെന്ന് പറയുന്നത്? ആദ്യം മാധ്യമങ്ങളായ നിങ്ങൾ സ്വതന്ത്രമാണോ എന്ന് ആദ്യം ആലോചിക്കുക. ഉണ്ണിത്താനടക്കം ഉള്ള ആളുകൾ കോൺഗ്രസ് ആഫീസാണ് റെയ്ഡ് ചെയ്തതെങ്കിൽ പോലീസിന്റെ അതിക്രമങ്ങളെ സംബന്ധിച്ചെല്ലാം ഉണ്ണിത്താൻ വാചാലമായി അവതരിപ്പിക്കുമായിരുന്നു. മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും ആ നിലയിൽ തന്നെ കാണുമായിരുന്നു. ഇത് സിപിഎമ്മിന്റെ ഓഫീസായ
ഇതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. ഇവിടെ പറയുന്നതൊരു പ്രതി അവിടെ ഉണ്ട് എന്ന് വ്യക്തമായ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഡി സി പി അവിടെ വന്നത് എന്നാണ് ഉണ്ണിത്താനെല്ലാം അവകാശപ്പെടുന്നത്. എന്നാൽ ഈ പ്രതിയുടെ അമ്മ അങ്ങനെ പ്രതിയുടെ ഭാര്യ അങ്ങനെ പറഞ്ഞു ഡി സി പിയോട് പറഞ്ഞു എന്ന് പറയുന്നത് തന്നെ ശരിയല്ലാത്ത കാര്യമാണ്. മറ്റൊരു കാര്യം, ആ ഓഫീസിനകത്ത് പ്രതി ഉണ്ടായിരുന്നുവെന്നും അവിടെ നിന്ന് പോലീസ് വിവരം ചോർത്തി തന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് പ്രതി രക്ഷപ്പെട്ടു എന്നാണ് ഉണ്ണിത്താന്റെ വ്യാഖ്യാനം, ചില മാധ്യമങ്ങളുടെ വ്യാഖ്യാനവും. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ ഞങ്ങൾ സി സി ടി വി പരിശോധിക്കാൻ അനുവാദം കൊടുത്തു. എല്ലാ മാധ്യമപ്രവർത്തകരും ഞങ്ങൾ സി സി ടി വി പരിശോധിച്ചു. ആ സി സി ടി വിയിൽ പോസ്റ്റുകൾ ആരെല്ലാം വന്നു ആരെല്ലാം പോയി എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത്തരം പ്രതി ഞങ്ങളുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ, ഉണ്ണിത്താന് പരിശോധിക്കാനുള്ള ബഹുമാന്യായി ഉണ്ണിത്താന് പരിശോധിക്കാനുള്ള അവസരം കൊടുക്കുക. ആ സി സി ടി വി പരിശോധിക്കുക. ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഞങ്ങൾ ഓഫീസിലേക്ക് വരിക. മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ വന്ന് 2 മിനിറ്റിനകത്ത് ഓഫീസിൽ കയറി അവർ തിരിച്ചുപോയി. അവർ വന്നു കയറിയതും സി സി ടി വി കഴിഞ്ഞ് തിരിച്ചുപോയതുമായ സമയമെല്ലാം സി സി ടി വി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിലും അവർ പോയി പരിശോധിച്ചില്ല. അവർക്ക് ഏതെങ്കിലും പ്രതിയെ പിടിക്കാനാണെങ്കിൽ സ്വാഭാവികമായി അവിടുത്തെ മുറികളിൽ അവർ പരിശോധിക്കുമായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ തൊട്ട് മുകളിലുള്ള മുകളിൽ കയറി, ഏറ്റവും മുകളിൽ കയറി അവരുള്ള മൂത്രപ്പുരയെ നോക്കി തുറന്നു നോക്കി എന്നിട്ട് താഴെ ഇറങ്ങി നേരെ അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. 2 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ഡി സി ഓഫീസ് പരിശോധിച്ച ഒരു സ്ഥലം വിട്ടു, 2-3 മിനിറ്റിനകത്ത്. യഥാർത്ഥത്തിൽ അവർക്ക് ഈ ഒരു പരിശോധന നടത്തി എന്ന് പുറത്തറിയിക്കുക, ഡി സി ഓഫീസ് പരിശോധിച്ചു എന്ന് അറിയിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് പ്രതികളെ ആരെങ്കിലും പിടിക്കണമെന്ന യാതൊരു ധാരണയും ഡി സി പിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ. അത്തരത്തിൽ പ്രതിയെ പിടിക്കാനല്ല, വെറും ഒരു പരിശോധന നടത്തിയത് കൊണ്ട് മാത്രം അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അവർക്ക് അവർക്ക് അവർ അവരെ ഈ മാധ്യമങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ, പക്ഷേ ഉണ്ണിത്താനെ പോലുള്ള ആളുകൾ ഇവരൊരു വീര നായികയാണ് എന്ന് പറയിപ്പിക്കാൻ. കാരണം ഇത് സി പി എമ്മിന്റെ ഓഫീസ് തന്നെ പരിശോധിക്കുമ്പോൾ, ഭരണകക്ഷിയായ സി പി എമ്മിന്റെ ഓഫീസ് തന്നെ പരിശോധിക്കാൻ ഒരു അധൈര്യമുള്ള ആളല്ല ഞാൻ, ധൈര്യവതിയാണ് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഒരു മീഡിയ മേനിയുള്ള ഒരു ഓഫീസറാണ് അവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ നാടകം കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ സംഭവം തന്നെ പോസ്കോ കേസ് എന്നാണ് ഇവിടുത്തെ ശരിയാണ്, പോസ്കോ കേസ് എന്താണ് വെച്ചാൽ ഒരു പെൺകുട്ടിയെ ചീത്ത പറഞ്ഞു എന്നുള്ളതാണ് കേസ്. ആ കേസിൽ ആരെയും ഇറക്കാൻ വേണ്ടി പോയില്ല, ആർക്കും ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ആരും പോയില്ല. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരാളവിടെ പോയി. അതിനപ്പുറത്ത് വേറെ ആരെങ്കിലും ഇറക്കാനോ പിടിക്കാനോ ഒന്നും അവിടെ പോയില്ല. പോട്ടെ, ഒരു പ്രതി അറസ്റ്റ് ചെയ്യണമെങ്കിൽ നാട്ടിൽ ഒരുപാട് കേസുണ്ടാകുന്നുണ്ട്, കോൺഗ്രസിന്റെ ആളുകൾ ഒരുപാട് പ്രതികളാകുന്നുണ്ട്. അങ്ങനെ നാട്ടിൽ എവിടെയെങ്കിലും കേസുണ്ടായാൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഡി സി സി ഓഫീസും കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും കയറി കെ പി സി സി ഓഫീസും കയറി പോലീസ് പരിശോധന നടത്തുന്നതിന് ന്യായീകരിക്കുമോ? അങ്ങനെ ന്യായീകരിക്കാനാകുമോ നമുക്ക്? ശ്രീ ആനാവർണ്ണപ്പൻ, താങ്കൾ പറഞ്ഞതുപോലെ അവിടെ പ്രതികൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷേ അപ്പോഴും ഒരു സംശയത്തിന്റെ പേരിൽ അന്വേഷണം നടത്തുക, പരിശോധന നടത്തുക എന്നുള്ളത് ആ ഉദ്യോഗസ്ഥയുടെ അന്വേഷണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങളൊന്ന് വരൂ. ഞങ്ങളുടെ സാധാരണ രാത്രി നിങ്ങൾ എപ്പോ വന്നാലും 2 മുറി ഒഴിച്ച് ബാക്കിയൊന്നും അടക്കാറില്ല, എല്ലാം ചാരിയിട്ടൊക്കെ ഉള്ളൂ. അവിടെ ഈ ഒരു 8-10 മുറിയുണ്ട്, ആ മുറിയിൽ ഒന്നും കയറിയില്ലല്ലോ, അവരാരും പരിശോധിച്ചില്ലല്ലോ. ആകെ നിങ്ങളുടെ ഓഫീസിന്റെ 3-ാം നിലയിൽ കയറി ആ യൂണിവേഴ്സിറ്റി പരിശോധിച്ച് തിരിച്ചു വന്നു. നിങ്ങൾ ഞങ്ങളുടെ സി സി ടി വിയുടെ ദൃശ്യം പരിശോധിക്കുക, എത്ര മിനിറ്റിനകത്താണ് ഓഫീസിൽ ഇറങ്ങി പോയത് നോക്കുക. അത്രയും സമയം കൊണ്ട് ഞങ്ങളുടെ ഓഫീസ് കൂടെ പരിശോധിക്കാൻ അവർക്കാകുമോ? പ്രതികൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ പിടിക്കാനാകുമോ? അങ്ങനെ പ്രതികൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ പിടിക്കണോ? താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ മുറികളെല്ലാം പരിശോധിക്കണ്ടേ? അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ആ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുക, പാർട്ടി ഓഫീസ് പരിശോധിച്ചതായി വരുത്തുക, പിറ്റേ ദിവസം രാവിലെ അവിടെ ഏതെങ്കിലും സംഘർഷം ഒന്നുണ്ടായിരുന്നെങ്കിലോ? സാധാരണഗതിയിൽ ഓഫീസ് പരിശോധിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ ചെറുപ്പുണ്ടായെങ്കിലോ? ഇതിനേക്കാൾ കൂടുതൽ വാർത്തയുണ്ടാവില്ലേ? നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ ശരിയായിരിക്കാം, പക്ഷേ അപ്പോഴും ഒരു പരിശോധന നടത്തി എന്നതിന്റെ പേരിൽ മാത്രം ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല സാർ. നിങ്ങൾ എത്ര മാത്രം ന്യായീകരിച്ചാൽ ശരി, നിങ്ങൾക്ക് ന്യായീകരിക്കാനുള്ള ബാധ്യത ഉണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ഈ പരിശോധന ദുരുദ്ദേശപരമാണ്. ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ ഈ നിലയിൽ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ഞങ്ങളുടെ ഓഫീസ് പൂർണ്ണമായി പരിശോധിക്കാമായിരുന്നു, എല്ലാ മുറിയിലും കയറാമായിരുന്നു. അവിടെ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർ പരിശോധിച്ച് പുറത്തിറങ്ങിയ ശേഷമാണ് അവിടെ ഉറങ്ങിക്കിടന്ന ബി പി മുരളി 2-ാം നിലവരം ഒന്ന് കാണുന്നത്. അവിടെ ബി പി മുരളി ഞങ്ങളുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറോടൊക്കെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അയാളെ മുറിയിൽ പോയി തട്ടി വിളിക്കാൻ പോലും അവർ തയ്യാറായില്ല.
അത് കൂട്ടിയിരിക്കുക, അത് അകത്ത് നിന്ന് കുത്തിയിട്ടിരിക്കുകയായിരുന്നു. ബാക്കിയെല്ലാം മുറികളും തുറന്നു പ്രവർത്തിക്കായിരുന്നു. അവിടെ തുറന്നു കിടക്കുന്ന ഒരു മുറിയിൽ അവർ കയറിയില്ല. അങ്ങനെ ആ മുറിയിലേക്ക് കയറിയിരുന്നെങ്കിൽ അവർക്ക് രണ്ടോ മൂന്നോ മിനിറ്റിലൊക്കെ പുറത്തിറങ്ങാനാവില്ല, കുറെ സമയമെടുക്കുമായിരുന്നു. അതൊന്നും അത് അവരുടെ ഉദ്ദേശം ദുരുദ്ദേശപരമാണ് എന്ന് ആദ്യം തന്നെ സാമാന്യമായി എല്ലാവർക്കും ഊഹിക്കാൻ കഴിയും. അത് മനസ്സിലാക്കാൻ ഒരുപാട് ഇൻവെസ്റ്റിഗേഷന്റെ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ശരി, ഇതില് ഈ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നത് സംബന്ധിച്ച് ഇക്കാര്യങ്ങളെല്ലാം കോടതി അറിയിച്ചിട്ടുണ്ട്, ചട്ടങ്ങൾ പാലിച്ചിട്ടാണ്. ഞങ്ങളുടെ ഓഫീസിന് ആവശ്യമില്ലാതെ ആരെങ്കിലും കടന്നു കയറിയാൽ അത് ബന്ധപ്പെട്ട ഗവൺമെന്റിനെ അറിയിക്കുക, പരാതി കൊടുക്കുക എന്നത് ഞങ്ങളുടെ അവകാശമാണ്. അത് കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും ശരി, സി പി എം ഗവൺമെന്റ് ആയാലും ശരി, വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ആയാലും ശരി, നിലവിലുള്ള ഒരു ഗവൺമെന്റ് മുമ്പിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ ചെയ്യുമ്പോൾ നിലവിലുള്ള ഗവൺമെന്റ് മുമ്പിൽ പരാതി കൊടുക്കുക എന്നത് ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശം മാത്രമേ ഞങ്ങൾ വിനിയോഗിച്ചുള്ളൂ. പരാതി കൊടുക്കാൻ പോലും സി പി എമ്മിന് അവകാശമില്ല എന്നാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ശരി, ഇതിൽ സി പി എം ഉന്നയിക്കുന്ന പ്രധാന പരാതി എന്താണ്? സെർച്ച് വാറന്റ് പോലും ഇല്ലാതെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പരിശോധന നടത്തി എന്നതാണോ? അതെ, ഞങ്ങൾ അവിടുന്ന് അറസ്റ്റ് അവിടുന്ന് സെർച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും കിട്ടിയോ കിട്ടിയില്ല എന്നുള്ള അവര് സീറ്റ് ഞങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ ബാധ്യതയാണ്. ഞങ്ങൾക്ക് തന്നില്ല. അവിടെ സെർച്ച് നടത്തിയത് രണ്ടോ ദുരുദ്ദേശപരമായ നിലയിലാണ് സെർച്ച് നടത്തിയത് ഞങ്ങൾ കരുതുന്നത്. നിയമസഭാ സമ്മേളനം ചേരുന്നതിന് തലേദിവസം ബോധപൂർവ്വം വന്ന് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തത്. അവിടെ വന്ന് സ്വാഭാവികമായി ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ് സെർച്ച് ചെയ്യുമ്പോൾ യാതൊരു ഇതുമില്ലാതെ അവിടെ ഇവർ പറയുന്ന എവർക്ക് കിട്ടിയ അറിവാരെങ്കിലും പറഞ്ഞു കൊടുത്ത അറിവായിരിക്കാം, ശരിയായിരിക്കാം ചിലപ്പോ, പക്ഷേ അവിടെ ഒരു പ്രതിയില്ല, ഒന്നുമില്ല. അങ്ങനെ പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തുമ്പോൾ സ്വാഭാവികമായി അവിടുത്തെ പ്രവർത്തകർ പ്രകോപനപരമായി പെരുമാറിയിരുന്നെങ്കിൽ അന്ന് അറസ്റ്റ് ചെയ്യേണ്ടിയില്ല അവർക്കല്ല. അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ സ്വാഭാവികമായി അതൊരു വലിയ വാർത്തയാവില്ലേ? ഇതിന് തന്നെ ഞങ്ങൾ ഒരു പരാതി കൊടുത്തതിന്റെ പേരിൽ വന്ന വലിയ വാർത്തയാക്കിയിരിക്കുന്ന മാധ്യമങ്ങൾ അറസ്റ്റും പ്രശ്നം ഉണ്ടായെങ്കിൽ എന്തുമാത്രം ഞങ്ങളെ തേജോവധം ചെയ്യുമായിരുന്നു. കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലൈനിലുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ അനവർ നാഗപ്പന്റെ വാക്കുകൾ കേട്ട് കാണും. കോൺഗ്രസ് ഓഫീസാണ് റെയ്ഡ് ചെയ്തത് എങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്താണ് മറുപടി? ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസ്, അത് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തതിൽ ബഹുമാനപ്പെട്ട ശ്രീ ആനാവൂർ നാഗപ്പനുള്ള ആത്മരോഷം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ന്യായമാണ്. കാരണം അവരുടെ ഓഫീസിൽ റെയ്ഡ് ചെയ്തതിന്റെ പേരിൽ ഒരു പരാതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആഭ്യന്തരമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ കൊടുക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. പരാതി കൊടുക്കണം. പക്ഷെ ഒരു കാര്യം ശ്രീ ആനാവൂർ നാഗപ്പൻ ആലോചിക്കണം. ഇവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഒരു ഭരണമുണ്ട്. അപ്പോ ആ ഭരണം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിനെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ആ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പ്രതികൾ ഡിവൈഎഫ്ഐക്കാരല്ലെന്ന് അദ്ദേഹത്തിന് പറയാനാവുമോ? അപ്പോ നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കുക, നിയമവാഴ്ചയെ വെല്ലുവിളിക്കുക, അതും ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ചെയ്താൽ അക്ഷന്തവ്യമായ അപരാധമല്ലേ അത്? അപ്പോൾ സ്വാഭാവികമായി ഇവിടെ വനിതാ മതിൽ കെട്ടിയവരാണ്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. അപ്പൊ ഈ സ്ത്രീ സുരക്ഷ പാർട്ടിയുടെ പടിവാതുക്കൽ വരെ മതിയെന്നാണോ? ഒരു ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോഴായാലും പിണറായി വിജയൻ ഭരിക്കുമ്പോഴായാലും ഈ പോക്സോ കേസിലെ പ്രതികളെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പ്രതികളെ ഒളിപ്പിച്ചത് കെ പി സി സി ഓഫീസിലാണെങ്കിൽ നിർബന്ധമായി അവിടെ കയറണം, റെയ്ഡ് ചെയ്യണം, പിടിക്കണം. അല്ലാതെ അനാവശ്യമായി കയറി റെയ്ഡ് ചെയ്ത കാര്യമില്ലല്ലോ. അപ്പൊ ഇത് ന്യായമായ ഒരു കാര്യത്തിലാണ്. പിന്നെ കെ പി സി സി ഓഫീസിൽ നിന്നും ഇത്തരം പ്രതികളെ ഒളിപ്പിച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല, പൈതൃകം ഞങ്ങൾക്കില്ല. പ്രതികളെ ഒളിപ്പിക്കുന്ന സ്ഥലമല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി ഓഫീസ്. ഇവർക്ക് ആ പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ശ്രീ ആനാവൂർ നാഗപ്പനെ 1000 ഉദാഹരണങ്ങൾ നിരത്തി ഞാൻ തെളിയിച്ചു കൊടുക്കാം ഉണ്ടെന്ന്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വരും 1 by 1 അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ പാർട്ടിയോ അല്ല, ഇനി ഒരു കാര്യം ചെയ്താൽ മതി, അദ്ദേഹം ഒരു ഗെയിൽ ലൈൻ പോലീസിന് കൊടുക്കാൻ പറയണം. ശ്രീ പിണറായി വിജയൻ, ആനാവൂർ നാഗപ്പൻ അതാ ചെയ്യുന്നത്, പിണറായി വിജയനോട് പറയണം ഞങ്ങളുടെ പാർട്ടി കേരളം ഭരിക്കുമ്പോ ഞങ്ങളുടെ പാർട്ടി ഓഫീസുകൾ എന്ത് സംശയമുണ്ടായാലും റെയ്ഡ് ചെയ്യാൻ പാടില്ല, പോലീസ് കടക്കാൻ പാടില്ല. പിന്നെ അവർ കേരളത്തില്ല, നിഷ്പക്ഷമായി നീതിപൂർവമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ആണെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് ഇവിടെ ക്രമസമാധാനം പരിപാലിക്കണം, കുറ്റകൃത്യങ്ങൾ തടയണം, അതിനാവശ്യമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. ആ സ്വാതന്ത്ര്യമാണ് അവിടെ എടുത്തത്. പിന്നെ ഇത് എല്ലാവർക്കും അറിയാം, പാഴൂർ പടിയിൽ പോയി കവടി നിരത്തി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, പ്രതികളെ ഒളിപ്പിച്ചത് അവിടം തന്നെയാണ്. അവിടുന്ന് വാർത്ത ചോർന്നു കിട്ടിയപ്പോ തന്നെ പ്രതികളെ രക്ഷപ്പെടുത്തി,
ആ വിവരം മനസ്സിലാക്കിയത് കൊണ്ടാണ് ACP കൂടുതൽ റെയ്ഡ് നടത്താതെ മടങ്ങിപ്പോയത്. കാരണം പ്രതികൾ മുങ്ങി എന്നുള്ള വിവരം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ വന്ന സ്ഥിതിക്ക് കയറിപ്പോയിന്നല്ലാതെ പ്രതികളെ അവരവിടുന്ന് കടത്തി എന്നുള്ളത് സത്യമാണ്. എന്തായാലും പ്രതികൾ അവിടെ ഉണ്ടെന്ന് അവരെങ്ങനാ കണ്ടുപിടിച്ച്, ആരാണ് വിവരം കൊടുത്ത്, അതൊക്കെ ശ്രീ ആനാവൂർ നാഗപ്പനും അറിയാം. പിന്നെ സ്വാഭാവികമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്നപ്പോ ഇത്തരം ഒരു ചെയ്തി ചെയ്യുന്ന കാര്യമില്ലല്ലോ. ഇവിടെ നെയ്യാറ്റിക്കരയിൽ സനൽകുമാറിനെ തള്ളിയിട്ട് വന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എത്രയോ നാളെ വരെ ഒളിവിൽ പാർപ്പിച്ചു. അത് പാർട്ടി ഓഫീസിലല്ലോ. അതുപോലെ എത്രയോ ഒളിത്താവളങ്ങൾ അവർക്കുണ്ട്, മുഴക്കുന്നിലും മുടക്കൂരി മലയിലും ഒക്കെ അടക്കം. എന്തുകൊണ്ട് ഈ പാർട്ടി ഓഫീസ് ചെയ്തു, അതാണ് ചോദ്യം. എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മരോഷം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ ഇപ്പൊ തന്നെ നടപടിയെടുത്ത് അധികമായി പോയി. ഇനിയും നടപടി വേണമെന്നുള്ളത് അവരുടെ പിന്നെ അധികാരത്തിന്റെ ഒരു ദാസ്യമായി മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ശരി, നന്ദി. രാജ്മോൻ ഉണ്ണിത്താൻ, ആനാവൂർ നാഗപ്പനുണ്ട്. ശ്രീ ആനാവൂർ നാഗപ്പൻ, താങ്കൾ രാജ്മോൻ ഉണ്ണിത്താന്റെ വാക്കുകൾ കേട്ട് കാണും. താങ്കളുടേത് വെറും ആത്മരോഷം മാത്രമാണെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഉണ്ണിത്താനെ പോലെ കള്ളം മാത്രം പറയാൻ അറിയാവുന്ന ആളുകൾക്ക് വാചാലമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് സമർപ്പിക്കാനാവും. ഒരു കാര്യം ഞാൻ ഉണ്ണിത്താനെ ഇപ്പൊ ഞാൻ എല്ലാ ബഹുമാനത്തോടെ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളുടെ ഓഫീസിൽ CCTV ഉണ്ട്. അദ്ദേഹത്തിന് ഇന്ന് വന്നാൽ പരിശോധിക്കാം. അതിനകത്ത് ഈ പ്രതികൾ അവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ ഓഫീസിൽ ആര് വന്നാലും പോയാലും ആ CCTVയിലൂടെ നിങ്ങൾക്ക് കാണാം. CCTV അവിടെ ഓഫീസിൽ ഇടയാണെങ്കിൽ ആ സമയവും നിങ്ങൾക്ക് കാണാം. ഞാൻ ഉണ്ണിത്താനെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്, നിങ്ങൾക്ക് നേരിട്ട് വന്ന് പരിശോധിക്കാം. അത് നിങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തിനെ ക്ഷണിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇതെല്ലാം കാണിച്ചു കൊടുത്തതാണ്. ഞങ്ങളുടെ ഓഫീസിൽ ഒരു പ്രതിയും വന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പിന്നെ പ്രതി വന്നു അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതെല്ലാം ഉണ്ണിത്താൻ ചെയ്തിട്ടുള്ള കാര്യം ഉണ്ണിത്താൻ ആവർത്തി അതുപോലെ CPMന്റെ ഓഫീസും ചെയ്യുന്നു എന്ന ധാരണയാണ് വെച്ചുകൊണ്ട് ഉണ്ണിത്താൻ ഇല്ലാതെ പ്രശ്നം. ഞാനൊരു കാര്യം പറയാം, ഞങ്ങളുടെ അവിടെ ഒരു പ്രതി വന്നിട്ടില്ല. ഓസ്കോ കേസിൽ പെൺകുട്ടിയെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലെ കേസുണ്ട്. ആ കേസിൽ ചില ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറസ്റ്റ് ചെയ്ത ആളുകളെ ആരെയും മോചിപ്പിക്കാനോ ജാമ്യത്തിൽ വെക്കാനോ CPM പോയിട്ടില്ല. ഓസ്കോ കേസിന് ആരെയും ജാമ്യം കൊടുക്കാനും ഒരു കാരണവശാലും പോലീസ് സമ്മർദ്ദിച്ചു കൊടുത്താനും ഒന്നും ഞങ്ങളാരും പോകാറില്ല. ഓസ്കോ കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വേണ്ട, ചീത്ത പറഞ്ഞു എന്നുള്ള കേസാണ്. ആ കേസ് തെറ്റാണ്, പെൺകുട്ടി ചീത്ത പറഞ്ഞതാണ്, അത് അങ്ങേയറ്റം തെറ്റാണ്. അതുകൊണ്ടാണ് പോലീസ് കൃത്യമായി കേസെടുത്ത് അവർ അറസ്റ്റ് ചെയ്തത്. ആ ആളുകളെ കാണാൻ അവിടെ ചെന്നു എന്നാണ് പരാതി. അതാണ് ഇപ്പോൾ പോലീസ് ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. ആനാവൂർ നാഗപ്പനും പ്രതികരിച്ചതിന്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത സംഭവത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ തുടർ നടപടികളുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാവുക. ഓഫീസ് റെയ്ഡ് കോടതിയെ അറിയിച്ചിട്ടാണെന്നും ചട്ടങ്ങൾ പാലിച്ചുമാണെന്നാണ് പോലീസ് വാദം. അതേസമയം ചൈത്ര തെരേസ ജോണിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല എന്ന സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തും. കൊച്ചിയിലെ റാലിയോടെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമാകും. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുലിന്റെ വരവോടെ വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. മുന്നണിയിലെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചില്ലെങ്കിലും കോൺഗ്രസ് മത്സരിച്ചിരുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക ധാരണകളിൽ നേതൃത്വം എത്തിയതായാണ് സൂചന. രാഹുൽ ഗാന്ധിയുടെ പച്ചക്കൊടി കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടും. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കം ആവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വരവ് കോൺഗ്രസ് പ്രവർത്തകരിലും ജനങ്ങളിലും പുതിയ ആവേശമുണ്ടാക്കും. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊരു മതേതര ജനാധിപത്യ മുന്നേറ്റം രാജ്യത്തുണ്ടാകണം. നരേന്ദ്രമോദിയെയും RSSനെയും തൂത്തെറിയാൻ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി ശക്തിപ്പെടുത്തുകയാണ്. രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി അന്തരിച്ച MI ഷാനവാസ് എംപിയുടെ വീട് സന്ദർശിക്കും. തുടർന്ന് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തും. ഘടകകക്ഷി നേതാക്കളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. ദേശീയ അധ്യക്ഷന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി വൻ തയ്യാറെടുപ്പുകളാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. റാലിയിൽ വലിയ വനിതാ പങ്കാളിത്തം ഉണ്ടാവണമെന്ന നിർദ്ദേശവും പാർട്ടി നേതൃത്വം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.